വയനാടിന് കൈത്താങ്ങേകാനായി കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ നേതൃത്വത്തിൽ ആഗസ്റ്റ് 22 കാസർഗോഡ് ജില്ലയിൽ കാരുണ്യയാത്ര നടത്തും. ഫെഡറേഷന് കീഴിലുള്ള ജില്ലയിലെ 350 ബസ്സുകൾ കാരുണ്യയാത്രയുടെ ഭാഗമാകും. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanjangad, Kozhikode, Koyilandi and Kuttyadi. ഉരുൾപൊട്ടലിലും പേമാരിയിലും ജീവിതം തകർന്ന വയനാട് ജനതയ്ക്ക് കൈത്താങ്ങേകാനായി കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കാരുണ്യയാത്ര നടത്തും. ഇതിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലയിലെ യാത്രയാണ് ആഗസ്റ്റ് 22 നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഫെഡറേഷന് കീഴിലുള്ള ജില്ലയിലെ മുഴുവൻ ബസ്സുകളും കാരുണ്യയാത്രയുടെ ഭാഗമാകും. കേരളത്തിലെ അതിദാരുണമായ വയനാടിന്റെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാടിനെ ഒരു കൈത്താങ്ങ് എന്ന നിലയിൽ കേരള ബസ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാനത്തൊട്ടാകെയും 2024 ആഗസ്റ്റ് 22 അവരുടെ വയനാടിന് കരുത്തു പകരാൻ വേണ്ടി നമ്മുടെ സംഘടനയിലെ മുഴുവൻ ബസ്സുകളും സർവീസ് നടത്തുകയാണ്, ജീവകാരുണ്യ യാത്ര നടത്തുകയാണ്. 350 വരുന്ന ബസ്സുകൾ ഈ ദിവസം ടിക്കറ്റ് നൽകാതെ യാത്രക്കാരിൽ നിന്നും സംഭാവനയായിട്ടായിരിക്കും പണം സ്വീകരിക്കുക. ഇങ്ങനെ ലഭിക്കുന്ന തുക മുഴുവൻ സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. സ്വന്തം വാഹനങ്ങളിലെയും മറ്റ് സ്വകാര്യ വാഹനങ്ങളിലെയും യാത്രകൾ ഒഴിവാക്കി ഈ ദിവസം തങ്ങളുടെ മഹത്തായ ഉദ്യമവുമായി സഹകരിക്കാൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്നുള്ള അഭ്യർത്ഥനയും ഇവർ മുന്നോട്ട് വച്ചു. സംസ്ഥാന ഒട്ടുക തന്നെ ഈ 22 വയനാടിനൊരു കൈത്താങ് എന്ന സംരംഭത്തിൻ്റെ ഇതിൽ ഫണ്ട് ശേഖരണത്തിന് വേണ്ടി മുഴുവൻ കേരളത്തിലെ മുഴുവൻ ബസ്സുകളും മുഴുവൻ ദിവസത്തെ കാരുണ്യയാത്ര നടത്തി സംസ്ഥാന കമ്മിറ്റി കേൾപ്പിക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് ജില്ലയിൽ ഈ 22 കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും കാരുണ്യയാത്ര നടത്തി ആ ഫണ്ട് സംസ്ഥാന കമ്മിറ്റി ഏൽപ്പിക്കണത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ 22 പരിപാടി നടത്തുന്നത്. ഇതിന്റെ പ്രചരണാർത്ഥം ബസ്കിംഗ് ഫാമിലിയുടെ സഹകരണത്തോടെ പാണത്തൂർ പരപ്പാർ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന ദൃശ്യ ബസ് കാരുണ്യയാത്ര നടത്തി സമാഹരിച്ച 70,000 ഹൊസ്തൃക താലൂക്ക് കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ വെച്ച് കൈമാറി. ജില്ലാ സെക്രട്ടറി ടി ലക്ഷ്മണൻ, ഹൊസ്തൃക താലൂക്ക് പ്രസിഡന്റ് എം ഹസൈനാർ എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി. സംസ്ഥാന കമ്മിറ്റി അംഗം സത്യൻ പൂച്ചക്കാട്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി സുകുമാരൻ, ദൃശ്യ ബസ് ഉടമ കെ വി സുരേഷ് കുമാർ, വാട്സാപ്പ് കൂട്ടായ്മയുടെ അഡ്മിനുകളായ രജീഷ് കാലിച്ചാമരം, ഹരിദാസ് കുന്നംകൈ, കെ രഞ്ജിത്, ശ്രീനാഥ് കോഴിത്തട്ട, ഫെഡറേഷൻ ഹൊസ്തൃക താലൂക്ക് ട്രഷറർ കെ വി രവി, വൈസ് പ്രസിഡന്റുമാരായ അബ്ദുൽ അസീസ്, ടി പി കുഞ്ഞികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറിമാരായ വി രതീഷ് കുമാർ, വി കെ ജിതേഷ് തുടങ്ങിയവർ സംസാരിച്ചു. താലൂക്ക് സെക്രട്ടറി എ വി പ്രദീപ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.